നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തുതന്നെ സംഭവിച്ചാലും കേരളം പിടിച്ചെടുക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയത് അതിനെ ചുവടുപിടിച്ചായിരുന്നു തൃശൂരിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനം ഉണ്ടായതും അവിടെ കിടിലോൽകിടിലമായ ഒരു പ്രസംഗം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ജനപ്രിയ നായകനായ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജനങ്ങൾക്കേറെ സ്വീകാര്യനാണ് സുരേഷ് ഗോപി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി തന്നെയാണ് അതിനുള്ള ഉദാഹരണവും പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പല രീതിയിൽ പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും മറ്റുമൊക്കെ പല അവസരങ്ങളിലും നാം കേൾക്കാറുമുണ്ട് എന്നിരുന്നാൽ പോലും ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അതൊന്നും തന്നെ ജനങ്ങൾ വിസ്മരിക്കില്ല ഇത് തന്നെയാണ് പരമാവധി ബി ജെ പി ഉപയോഗപ്പെടുത്താനായി പോകുന്നത് മണ്ഡലങ്ങളിലൂടെ കടുത്ത രീതിയിലുള്ള പ്രചരണം തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നത് ഓരോ വീടുകൾ തോറും വീട് കയറിയിറങ്ങിയുള്ള പ്രചാരണമാണ് ബി ജെ പി നേതാക്കൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അടിത്തട്ടിൽ നിന്നും ഒരു വലിയ പൊളിച്ചുപണി തന്നെയാണ് ലക്ഷ്യമാക്കുന്നത് ഒട്ടനവധി നേതാക്കളെ മറ്റു പാർട്ടികളിൽ നിന്നും തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം മറുഭാഗത്ത് അണിയറയിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ താഴേത്തട്ടിലെ പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാനുള്ള നീക്കങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് വീട് തോറുമുള്ള പ്രചാരണം ആരംഭിക്കാൻ പോകുന്നതും അതിന് കൂട്ടിനായി പ്രമുഖ നേതാക്കൾ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം നിരവധി പ്രമുഖ നേതാക്കൾ തന്നെയാണ് വീട് തോറും കയറിയിറങ്ങി ജനങ്ങളിലേക്ക് ഒരു അവബോധമുണ്ടാക്കാനും അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കാനുമായി ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഇനി പരാജയം രുചിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് നാഗാലാൻഡും അതുപോലെ തന്നെ ഗോവയും പിടിച്ചെടുത്തതുപോലെ കേരളവും വളരെ വേഗം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ചാണക്യനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം തൃശ്ശൂരിൽ നടത്തിയത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മാതൃകയാക്കി കേരളം പിടിക്കാൻ തന്നെയാണ് ബി ജെ പി കരുനീക്കം നടത്തുന്നത് ന്യൂനപക്ഷ പ്രീണന തന്ത്രം പുതിയ രൂപത്തിൽ പൊടിതട്ടിയെടുക്കുകയാണ് പാർട്ടി നേതൃത്വം നടത്തുന്നത് ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ എങ്ങനെ ആകർഷിക്കാമെന്നുള്ള ലക്ഷ്യമാണ് മുന്നിൽ കണ്ടിരിക്കുന്നത് നേരത്തെ പരാമർശ ഗോവയായിക്കോട്ടെ നാഗാലാൻഡ് ആയിക്കോട്ടെ ഈ മേഖലയിലൊക്കെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ സഭകളെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിച്ച് അവർക്ക് എന്താണോ ആവശ്യം അത് നേടിക്കൊടുക്കും അല്ലെങ്കിൽ നേടിയെടുക്കാനായി ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസം നൽകി ഇവരിലും ബി ജെ പി വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലൊരു പ്രവർത്തനം കേരളത്തിലെ ക്രൈസ്തവ സംഘടനയിലൂടെ നടത്തിയെടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിയിലേക്ക് അങ്ങനെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബൂത്ത് തല സമിതികളിലും ഇതനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കും നടത്താൻ പോകുന്നത് പ്രത്യേകമായി ഇതിനുവേണ്ടി ഒരു സെല്ല് തന്നെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മേഖലകളിൽ വലിയ മുന്നേറ്റമായിരുന്നു ബി ജെ പി ഉണ്ടാക്കാനായി സാധിച്ചത് ആ ഒരു ഓളം തന്നെ അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജം തന്നെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും അത് പ്രാവർത്തികമാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ബി ജെ പി സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്നം കാണുന്നുണ്ട് അദ്ദേഹം അത് ജനങ്ങളോട് പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ എല്ലാവിധ നീക്കങ്ങളും നടത്താനൊരുങ്ങുന്നത് കേരളത്തിൻ്റെ പ്രഭാരിയായ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും അധികം ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നതും അതായത് ഇനി വരുന്ന സമയത്ത് ഇത്രയും കാലത്തെ പ്രവർത്തനം മൂലം നിരവധി വോട്ട് പിടിച്ചെടുക്കാനായി സാധിച്ചിരുന്നു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ആ വോട്ടുകളൊക്കെ തന്നെ വിജയമാക്കി മാറ്റിയാൽ മാത്രം മതിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ വെല്ലുവിളി ഉയർത്തി കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് നിലവിലുള്ളത് അവരുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അതിൽ നിന്നും ചോർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു വിജയമാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് ഇത്രയും കാലം ബി ജെ പിയുടെ വോട്ടായിരുന്നു പങ്കുവെച്ച് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം ചോർന്നു പോകാതെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണെന്ന് സ്ഥാപിക്കാൻ വലിയ തോതിലുള്ള ബോധവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് പ്രാദേശിക വിഷയങ്ങൾ മൂലമാണെന്നും ഒരു കാരണവശാലും അത് ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാടല്ല എന്നും വാദിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം മതപരിവർത്തനവും മറ്റുമൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അവരെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന ഒന്നാണ് ഇതിനെതിരെ ശക്തമായൊരു നടപടി വേണം അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാൻ ഒരു ശക്തി തങ്ങൾക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം സഫലീകരിക്കാൻ തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നത് മതപരിവർത്തനം ശക്തമായി തന്നെ അതിനെ എതിർക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പും വിശ്വാസവും ക്രൈസ്തവ സംഘടനകൾക്ക് ബി ജെ പി നൽകാനൊരുങ്ങുകയാണ് മുസ്ലിം ജനവിഭാഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരിച്ചും മറുഭാഗത്ത് നീക്കം നടത്തും അതായത് എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ പുതിയ തന്ത്രം ശബരിമലയും പിണറായി വിരുദ്ധതയും അല്ലാതെ മറ്റ് രീതിയിലുള്ള വോട്ട് സമാഹരിക്കുന്ന രീതികൾ തന്നെയാണ് ഇത്തവണ അവലംബിക്കാനായി പോകുന്നത് ഈസ്റ്റർ ദിവസം ക്രിസ്ത്യൻ കൂട്ടായ്മകൾ നടത്തി ബി ജെ പി വലിയൊരോളം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒട്ടനവധി വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീടുണ്ടായ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അത് ചോർന്നു പോകുന്ന ഒരു കാഴ്ച പലയിടത്തും കാണുകയുണ്ടായിരുന്നു
ഒരു കൃത്യമായ അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോയതുകൊണ്ട് സംഭവിച്ചതാണെന്നുള്ള വിലയിരുത്തൽ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിലവിലെ വോട്ടുകൾ കൊഴിഞ്ഞു പോകാതെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നതാണ് ആദ്യം ചിന്തിക്കുന്നത്. ഇനി പുറത്തു നിന്നുള്ള വോട്ടുകൾ എങ്ങനെ പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യവും വിശദമായി പഠിക്കുന്നുണ്ട്. അത്തരമൊരവസ്ഥ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായും കേരളത്തിൽ വലിയൊരു വേരോട്ടം ബി ജെ പി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം ഇപ്പോൾ കേരളത്തിൽ ആയുധമാക്കി മാറ്റാൻ പറ്റുന്ന പ്രതിപക്ഷത്തിന് ഏറ്റവും അധികം ആഘോഷിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങളും അഴിമതിയുമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. വിദേശ സഹായം കൈപ്പറ്റാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പോലും അധ്യക്ഷനായ യോഗത്തിലാണെന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ധാർമ്മികതയുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് അന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം മുഖ്യമന്ത്രി ചെയ്തു കൂട്ടിയിരിക്കുന്നു. ലൈഫ് മിഷൻ ചെയർമാൻ കൂടിയായ അദ്ദേഹം അറിയാതെ യാതൊരു കാരണവശാലും ഒരു കരാറിലും ആരും ഒപ്പിടില്ല എന്ന് ബി ജെ പി എടുത്തു പറഞ്ഞ കാര്യമാണ്. ലൈഫ് മിഷൻ തട്ടിപ്പിലെ എല്ലാ രേഖകളും അടിയന്തരമായി വിജിലൻസ് സി ബി ഐ ഏൽപ്പിക്കണമെന്നും സുരേന്ദ്രൻ തന്നെ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗം ചേർന്നതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അദ്ദേഹം ഇതുവരെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നാണ് സുരേന്ദ്രൻ തന്നെ ആഞ്ഞടിച്ചിട്ടുള്ളത്. യോഗത്തിൽ കോൺസൽ ജനറലും റെഡ് ക്രസൻറ് പ്രതിനിധികളും പങ്കെടുത്തു എന്നുള്ളത് ഫെഡറൽ ചട്ടങ്ങളുടെ ലംഘനമായി തന്നെ, പരസ്യമായ ലംഘനമായി തന്നെ നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പം FRCA നിയമലംഘനം ഉറപ്പായും 100% ഇവിടെ നടന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടാണെന്ന് കൂടി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ പ്രധാനമായും എടുത്ത് ചൂണ്ടിക്കാട്ടാറുണ്ട്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്താ.